നമസ്തെ. പറഞ്ഞു പറഞ്ഞ് ഇനി ശബരിമലയെയും വഖഫിൻ്റെതാണെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലിപ്പാൽ എടുക്കാൻ കാട്ടിലെത്തിയ അയ്യപ്പന് പുലിയെ നൽകിയത് വാവറാണത്രേ. എന്ത് പറയാനാണ്, വന്ന് വന്ന് അയ്യപ്പനെ ഇത്ര താഴ്ന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ അയ്യന്മാരുടെയൊക്കെ പ്രസംഗം. വാവർ പുലിയെ നൽകിയത് കൊണ്ടാണ് ആ പുലി ആരെയും ഉപദ്രവിക്കാതിരുന്നത് എന്നും അള്ളാഹു ആയതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചതെന്നുമൊക്കെയാണ് ഈ ഒരു പ്രസംഗത്തിൽ ഈ പഹയൻ പടച്ചുവിടുന്നത്. തൻ്റെ അമ്മയുടെ അസുഖം പുലിപ്പാലിൽ മരുന്നു കഴിച്ചാൽ സുഖപ്പെടുമെന്ന് ഒരു വൈദ്യൻ നിർദ്ദേശിച്ചപ്പോൾ രാജകൽപ്പന പ്രകാരം പുലിപ്പാൽ തേടിയിറങ്ങിയ അയ്യപ്പൻ കാട്ടിലൂടെ ചുറ്റിത്തിരിയുന്നതിനിടയിലാണ് എരുമേലിയിലെത്തുന്നതും വാവരുമായി സംഗമിക്കുന്നതും അത്രേ. അയ്യപ്പനിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ വാവർ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവുകയും പുലിപ്പാൽ മാത്രമല്ല പുലിയെ തന്നെ അധീനപ്പെടുത്തി കൊടുത്തുവെന്ന്. അങ്ങനെ തീർത്തും അപ്രതീക്ഷിതമായ രീതിയിൽ പുലിപ്പാൽ തേടിയിറങ്ങിയ അയ്യപ്പൻ പുലിപ്പുറത്ത് സവാരി ചെയ്ത് കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവും കൊട്ടാരവാസികളും അത്ഭുതപ്പെട്ട് പരിഭ്രാന്തരായി എന്ന്. അവസാനം വാവരുടെ തന്നെ നിർദ്ദേശം സ്വീകരിച്ച അയ്യപ്പൻ ഉടനെ തന്നെ കൊട്ടാരം വിട്ട് കാനനവാസം തിരഞ്ഞെടുത്തു എന്നൊക്കെയാണ് ബാക്കി വെച്ച് കാച്ചുന്നത്. ഈ കണ്ട വെളിവുകേടൊക്കെ വിളിച്ചു പറയുന്ന ഈ മൂപ്പിലാരെ കണ്ടുകിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് പരതി നടക്കലാണ് ഈ വീഡിയോ കണ്ട ആളുകളെല്ലാം തന്നെ. എന്താണോ അവന്റെ ഒരു സ്റ്റോറി മേക്കിംഗ്, ഹോ അപാരം തന്നെ. ശരിക്കുമുള്ള സംഭവം എവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? അമ്മക്ക് വേണ്ടത് എന്താണ്? അനുജൻ അച്ഛന് ശേഷം അനുജൻ രാജാവാകലാണ്. അതിനെ അയ്യപ്പൻ അമ്മയോട് പറയുന്നു, അമ്മ ഇനി ഞാൻ ഇവിടെ രാജഭരണത്തിനില്ല, ഞാൻ ഇവിടെ ഒരു ഭരണത്തിനുമില്ല, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്, എനിക്ക് ബാബർ സ്വാമിയെ കാണണം, ബാബറിന്റെ കൂടെ കൂടണം. ആ ബാബർ അയ്യപ്പനൊരു ദിക്റ് കൊടുത്തു, ഐഫൺ മൈഫൺ അല്ലാഹുക്ക, ഐഫൺ മൈഫൺ അല്ലാഹുക്ക. ഇതൊരു ഫാരിസിയായ ഭാഷയാണ്. ഈ ഐഫൺ മൈഫൺ എന്ന ദിക്റാണ് അയ്യപ്പൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാനുണ്ടായ കാരണം. അതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഒരു വലിയ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പിന്നെ അവരിൽ അവരില്ലല്ലോ, പിന്നെ റബ്ബ് മാത്രമാണല്ലോ. മൂപ്പിലാനെ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം, ദാ കേട്ടോളൂ. ഇതാണ് നടന്ന സംഭവം. മണികണ്ഠനെ ഇല്ലാതാക്കാനുള്ള കുറച്ചു പേരുടെ തന്ത്രത്തിന്റെ ഭാഗമായി തന്റെ അമ്മയുടെ അസുഖം പുലിപ്പാലിൽ മരുന്നു കഴിച്ചാൽ സുഖപ്പെടും എന്ന് ഒരു വൈദ്യൻ നിർദ്ദേശിച്ചപ്പോൾ തന്റെ പിതാവിന്റെ പക്കൽ നിന്നും അനുവാദം വാങ്ങി മണികണ്ഠ കുമാരൻ പുലിപ്പാൽ തേടിയിറങ്ങി. മഹിഷി നിഗ്രഹമാണ് പിന്നീട് സംഭവിക്കുന്നത്. മണികണ്ഠന് തന്റെ അവതാര ലക്ഷ്യം നിറവേറേണ്ട സമയമായി എന്ന് മനസ്സിലായി. ശിവഭൂതഗണങ്ങൾ മണികണ്ഠനെ അനുഗമിക്കുകയാണ്. ദേവലോകത്ത് മഹിഷി നാശമുണ്ടാക്കുന്ന വിവരമറിഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല, നേരെ ദേവലോകത്തേക്ക് ഗമിക്കുകയാണ്. അവിടെ മഹിഷിയെ കാണുന്നു. ആക്രമിക്കാൻ അടുത്തപ്പോൾ ഭൂമിയിലേക്ക് തള്ളിയിട്ടു. വന്നു വീണത് അഴുതാ നദിക്കരയിലാണ്. ഇരുവരും ഘോര യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഒടുവിൽ മഹിഷി പ്രാണവേദനയോടുകൂടി നിലം പതിക്കുന്നു. മഹിഷിയുടെ വിരിമാറിൽ മണികണ്ഠൻ നൃത്തം ചവിട്ടുന്നു. ദേവലോകവും ഭൂമിയും കുലുങ്ങി വിറയ്ക്കുകയാണ്. ദേവന്മാർ ഭയന്നു വിറയ്ക്കുകയാണ്. ഹരിഹരസുതന്റെ നൃത്ത ചുവടുകൾ തിരിച്ചറിഞ്ഞ് തല കുനിക്കുകയാണ്. എല്ലാവരും ഹരിഹരപുത്രനെ സ്തുതിക്കുന്നു. വൈകാതെ മഹിഷി പ്രാണൻ വെടിയുകയാണ്. ആ ശരീരത്തിൽ നിന്ന് മനോഹരമായ സ്ത്രീരൂപം ഉയർന്നു വന്നു. അവർ തൊഴുകൈകളോടുകൂടി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ ശാപമുക്തയായി, അവിടുന്ന് എന്നെ സ്വീകരിച്ചാലും അങ്ങയുടെ ശക്തിയായി ഞാൻ വർത്തിക്കാമെന്ന്. നീ എൻ്റെ ശക്തി തന്നെയാണ്, പക്ഷേ ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിനാൽ നിന്നെ സോദരീഭാവത്തിലേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാലും എൻ്റെ വാമഭാഗത്ത് അല്പം മാറി മാളികപ്പുറത്തമ്മയായി ഇരുന്നാലും എന്ന് മണികണ്ഠൻ അനുഗ്രഹിക്കുന്നു. മണികണ്ഠനെ പുലി പിടിച്ച് ഭക്ഷണമാക്കുമെന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു മന്ത്രിയും റാണിയും. മഹിഷി നിഗ്രഹത്തിനു ശേഷം മണികണ്ഠനെ കാണാൻ ശിവനും പാർവതിയും എത്തി. ദേവകാര്യാർത്ഥം എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നീ ദുഃഖിച്ചിരിക്കുന്ന പന്തളം രാജാവിനെ ആശ്വസിപ്പിക്കൂ എന്ന് കാലാകാലൻ ഉപദേശിക്കുന്നു. മഹിഷി വധത്തിൽ തൃപ്തരായ ദേവന്മാർ മണികണ്ഠനെ അനുഗമിക്കുന്നു. ദേവേന്ദ്രൻ ആൺപുലിയായും മറ്റു ദേവന്മാർ അതിൻ്റെ കുട്ടികളായും ദേവസ്ത്രീകൾ പെൺപുലിയായും അനുഗമിക്കുകയാണ്. മണികണ്ഠൻ പുലിപ്പുറത്തേറി വരുന്ന വാർത്ത എല്ലായിടവും പരന്നു. നിലവിളിച്ചു പ്രജകൾ ഭയചകിതരായി. രാജാവ് കവാടത്തിൽ എത്തി നോക്കുമ്പോൾ കാണുന്നത്
പുലിപ്പുറത്ത് നിന്ന് മണികണ്ഠൻ ഇറങ്ങുന്നതാണ്. പ്രഭു ആവശ്യത്തിന് പാൽ കറന്നെടുത്തുകൊള്ളു, അമ്മയുടെ രോഗം മാറട്ടെ എന്ന് മണികണ്ഠൻ പറയുന്നു. രാജാവ് മണികണ്ഠൻ്റെ കാൽക്കൽ നമിച്ചു. മകനെ, നീ കാട്ടിൽ പോയപ്പോഴേ അമ്മയുടെ രോഗം മാറിക്കഴിഞ്ഞു. അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിക്കുന്നു. പുലിക്കൂട്ടങ്ങളെ തിരിച്ചയച്ചാലും. എല്ലാം ദേവകാര്യത്തിനായിരുന്നു. ഭക്ത്യാദരപൂർവം കൈകൂപ്പി നിന്ന പന്തളം നിവാസികളെ മണികണ്ഠൻ അനുഗ്രഹിച്ചു. അങ്ങനെ മണികണ്ഠകുമാരൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാകുകയാണ്. ഇനി ഞാൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണ്. ഭഗവാനെ അവിടുത്തെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകിയാലും രാജാവ് അപേക്ഷിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തിനായി മണികണ്ഠൻ അമ്പ് ചെയ്തു. അത് ചെന്നു വീഴുന്ന സ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദവും നൽകി. ആ അമ്പു ചെന്നു വീണത ശബരിമലയിലാണ്. ഭക്തകോടികൾ ദർശന പുണ്യം തേടിയെത്തുന്ന ശബരീശ സന്നിധിയായി അവിടം മാറി. ശരിക്കും സംഭവിച്ചത് ഇതാണ്. ഇനി ശിവഭൂതഗണം അന്ന് മണികണ്ഠനൊപ്പം സഹായത്തിനായി പോയി എന്ന് പറയുന്നു. ശിവഭൂതഗണമായ വാപുരനെയാണ് മഹാദേവൻ മഹിഷി നിഗ്രഹത്തിന് സഹായത്തിനായി മണികണ്ഠകുമാരനൊപ്പം അയക്കുന്ന ഒരാൾ. മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പസ്വാമി എരുമേലിയിൽ എത്തിയപ്പോൾ തങ്ങാനായി തിരഞ്ഞെടുത്ത സ്ഥലമായ പുത്തൻ വീട്ടിൽ ഇന്നും ആ ഓർമ്മയ്ക്കായി അയ്യപ്പസ്വാമിയുടെ ഉടവാൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. അയ്യപ്പസ്വാമിയുടെ കരസ്പർശമേറ്റ ഒരേ ഒരു വസ്തു മാത്രമാണ് ഇന്ന് ഈ ലോകത്തുള്ളത്. അത് ആ ഉടവാളാണ്. അക്കാലത്ത് എരുമേലിയിലെ കൊടും കാട് വഴി ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരെ തിരിച്ച് എരുമേലിയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം മണികണ്ഠകുമാരൻ വാപുരനെയാണ് ഏൽപ്പിക്കുന്നത്. വാപുരന് അതിനായി പ്രത്യേക സ്ഥാനം നൽകി എരുമേലിയിൽ പ്രതിഷ്ഠിക്കുകയാണ്. ആ വാപുരനെയാണ് മറ്റു പലരുടെയും കുത്സിത ബുദ്ധിയാൽ കാലങ്ങൾക്ക് ശേഷം വാവറാക്കി മാറ്റിയത്. വാപുരൻ ഇന്നും എരുമേലിയിലുണ്ട്. ആ വാപുരനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടതും തൊഴേണ്ടതും. അതാണ് അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രധാനം. ആ വാപുരനെ പേട്ടതുള്ളി കണ്ട ശേഷമാണ് ശബരിമലയിലേക്ക് ഓരോരുത്തരും എത്തേണ്ടത്. പക്ഷേ ഇന്ന് പേട്ടതുള്ളി ആളുകൾ കയറുന്നത് വാവര് പള്ളിക്കുള്ളിലാണ്. അതിലൂടെ അവരുടെ വ്രതം നഷ്ടപ്പെടുകയാണ് എന്ന് ഇനിയെങ്കിലും അയ്യപ്പന്മാർ മനസ്സിലാക്കുക. വാപുരനുമായുള്ള ബന്ധം ഇതാണ്. അല്ലാതെ ഇമ്മാതിരി തള്ളൊക്കെ എൻ്റെ പൊന്നു ഹാജിയാരെ.